ेषाय नमः ॐ सरस्वत्यै नमः ॐ गुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं श्रुतिस्मृतिपुराणानां आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनि व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः <coughs> समस्तजनकल्याणि निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवम् सर्ववेदान्तसिद्धान्तगोचरं तमगोचरं गोविन्दं परमानन्दम् സദ്ഗുരും പ്രണദോസ്മ്യഹം സദ്ഗുരു പ്രണദോസ്മ്യഹം നമ്മൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് കണ്ടുകൊണ്ടിരുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതലൊന്ന് വായിക്കാം ശിഷ്യ ഉചാം മിഥ്യത്വേന നിഷിദ്ധ്യേഷ कोशेष्वेतेषु पञ्चसु सर्वाभावं विना किञ्चित् न पश्याम्यत्र हे गुरो विज्ञेयं किमु वस्त्वस्ति स्वात्मनात्मविपश्चिता श्रीगुरुरुवाच सत्यमुक्तं त्वया विद्वन् निपुणोऽसि विचारणे अहमादिविकारास्ते तदभावेयमप्यनु सर्वे येनानुभूयन्ते यः स्वयं नानुभूयते तमात्मानं वेदितारं विद्धिबुद्ध्या सुसूक्ष्मया तत्साक्षिकं भवेत् तत् സാക്ഷിത്വം ക്ഷിത്വം നോപയുജ്യ വേദാന്തമൊക്കെ പഠിച്ച് ഗുരു പറഞ്ഞ വേദാന്തം ശ്രവണമൊക്കെ ചെയ്ത് അതിനെ സാക്ഷാത്കരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ പോയി മനനാദികൾ മനനമൊക്കെ ചെയ്ത് നിരുദ്ധ്യാസനാദികളൊക്കെ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ ആ പോയ ശിഷ്യൻ തിരിച്ച് വരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ പോയി സ്വസ്ഥമായിരുന്നു മനനം ചെയ്യാനൊക്കെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഏതേശു കോശേഷു ഈ കോശങ്ങൾ ഈ പഞ്ചകോശങ്ങളെല്ലാം നിഷേധിച്ചപ്പോൾ പിന്നെ ഒന്നും അവിടെ ഒന്നും ഇല്ല അവിടെ അങ്ങ് പറഞ്ഞുവല്ലോ എല്ലാറ്റിനെയും നിഷേധിച്ചിട്ട് ഒടുവിൽ സ്വയം ജ്യോതി ആയിട്ടുള്ള ഒരു ആത്മാവിനെ എന്നൊക്കെ പക്ഷേ ഞാനൊരു ജ്യോതിയൊന്നും കണ്ടില്ല എന്ന് ശിഷ്യൻ നേരെ വന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യനെ ഗുരു പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ഗുരു എപ്പോഴും കരുണാനിധിയാണ് അങ്ങനെ കരുണാനിധിയായിട്ടുള്ള ഗുരു ശിഷ്യനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഹേ വിദ്വൻ നീ വളരെ നീ പറഞ്ഞത് സത്യമാണ് വളരെ സത്യമാണ് കാരണം സർവ്വഭാവം എന്നാണ് പറഞ്ഞത് അവിടെ ഒന്നുമില്ല എല്ലാം നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല അത് സത്യം തന്നെയാണ് സൂക്ഷ്മ വസ്തുക്കളായിട്ട് അവിടെ ഒന്നുമില്ല സ്ഥൂല വസ്തുക്കളായിട്ടും സൂക്ഷ്മ വസ്തുക്കളായിട്ടുള്ള വാസനകളോ ചിന്തകളോ അതൊക്കെ നിരാകരിക്കുക അതൊക്കെ ഓരോ കോശത്തിൻ്റെ പാർട്ടാണല്ലോ അതൊക്കെ നിരാകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദൃശ്യമായിട്ടൊന്നുമില്ല ഒബ്ജക്റ്റീവായിട്ട് ഒരു ഒബ്ജക്റ്റീവ് വേൾഡ് ഇല്ല അത് നീ പറഞ്ഞത് സത്യമാണ് പക്ഷെ ഒരു കാര്യം കാര്യമറിഞ്ഞു ആരാണ് ഇവയുടെ എല്ലാം അഭാവത്തെ മനസ്സിലാക്കുന്നത് അഹമാദി വികാരാസ്തേ അവയുടെ ഈ ഇതെല്ലാം ഈ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അഭാവം ആരാണ് മനസ്സിലാക്കുന്നത് ആ സത്വസ്തുവിലേക്ക് നീ തിരിയണം അത് എങ്ങനെയാണ് അത് സാധിക്കുക നമ്മൾക്ക് എങ്ങനെയാണ് അത് സാധിക്കുക എന്നാണെങ്കിലോ സുസൂക്ഷ്മ ബുദ്ധിയാൽ നമ്മുടെ ശ്രദ്ധ ദ്രഷ്ടാവിലേക്ക് തിരിക്കണം അങ്ങനെയാണ് ഇവിടെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ആരാണ് ആ ശൂന്യതയെയും അറിയുന്നത് എല്ലാറ്റിൻ്റെയും സാന്നിധ്യവും അസാന്നിധ്യവും ഞാൻ അറിയുന്നു ആ എന്നിലേക്കാകട്ടെ ശ്രദ്ധ തിരിയേണ്ടത് അപ്പോൾ അങ്ങനെ അസാന്നിധ്യത്തെയും സാന്നിധ്യത്തെയും ഒക്കെ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സാക്ഷി എന്ന് പറയാൻ പോലും ഒന്നും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഇന്നലെ നമ്മളത് വായിച്ചു വച്ചിരുന്നു കുറച്ച് പറയുകയും ചെയ്തു അല്ലേ തത് സാക്ഷികം തത് സാക്ഷികം ആ വസ്തു ഇപ്പോൾ ഒരു ഒന്നിനെ കാണുന്നവനെ ഒന്നിനെ അനുഭവിക്കുന്നവനെ നമ്മൾ സാക്ഷി എന്ന് പറയും നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു അല്ലേ എ എ ബി ഇലൂമിനേറ്റ് ചെയ്യുമ്പോൾ എ എ ബി പ്രകാശിപ്പിക്കുമ്പോൾ ബി ആണ് സാക്ഷി ബി സാക്ഷിയാണ് എക്ക് ബി സാക്ഷിയാണ് കി അനനുഭൂതാർത്ഥേ കയാപി അനനുഭൂതാർത്ഥേ അപ്പോൾ സാ അത് പ്രകാശിപ്പിക്കുകയാണെങ്കിലാണ് എയെ പ്രകാശിപ്പിക്കുകയാണ് എങ്കിലാണ് ബി സാക്ഷിയാകുകയുള്ളൂ മനസ്സിലാവണണ്ടല്ലോ അല്ലേ ഹാ അപ്പോൾ പ്രകാശിപ്പിക്കാനൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആ സാക്ഷിത്വം അവിടെ നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലും പ്രകാശിപ്പിക്കുവാനായിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തുവാനായിട്ട് ഉണ്ട് എങ്കിലേ പ്രകാശിപ്പിക്കുന്നവൻ സാക്ഷി എന്നൊക്കെ ഈ പ എന്നൊക്കെയുള്ള ഈ പദങ്ങൾക്ക് ഒരു പ്രസക്തിയുള്ളൂ അപ്പോൾ ഒന്നും പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ എന്ന് പോലും പറയാൻ സാധിക്കില്ല എന്തിൻ്റെ സാക്ഷി എന്തിൻ്റെ സാക്ഷിയാണ് അവിടെ ഒന്നുമില്ലാലോ പിന്നെ എന്ത് എന്തിൻ്റെ സാക്ഷിയാണ് അപ്പോൾ നമ്മൾ നമ്മൾക്കറിയാം ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയങ്ങളാൽ ചിലതൊക്കെ നമ്മൾ നമ്മൾക്കറിയാം എല്ലാം തന്നെ അല്ലേ വ്യക്തമായിട്ടുള്ളതെല്ലാം ഇന്ദ്രിയങ്ങളാൽ ഇന്ദ്രിയങ്ങളാണ് നമ്മൾക്ക് പ്രകാശിപ്പിച്ച് തരുന്നത് അല്ലേ പിന്നെ മനസ്സുകൊണ്ട് ചിലതൊക്കെ പ്രകാശിപ്പിക്കുന്നു ബുദ്ധി ചിലതിനെയൊക്കെ അപ്പോൾ ഇങ്ങനെ ഇന്ദ്രിയങ്ങളാലും മനസ്സാലും സാക്ഷിയാലും പ്രകാശിപ്പിക്കാൻ സാധിക്കില്ലാത്ത ഒരു വസ്തുവിനെ ഒരു നിലനിൽപ്പില്ല ഒരു വസ്തു ഉണ്ട് എങ്കിൽ അതിനെ ഇവ ഏതെങ്കിലും ഒന്നുകിൽ കണ്ണും കണ്ട് കാണാൻ കഴിയണം അല്ലായെങ്കിൽ ബുദ്ധി കൊണ്ട് അനുമാനിച്ച് അറിയാനായിട്ട് സാധിക്കണം ഇതൊന്നുമില്ലായെങ്കിൽ ആ വസ്തുവിനൊരു നിലനിൽപ്പില്ല അപ്പം മനസ്സിനെയും ബുദ്ധിയേയും അഹങ്കാരത്തെയുമൊക്കെ ഞാൻ അറിയുന്നു ഞാൻ അവയ്ക്ക് സാക്ഷിയാണ് ഇവയൊന്നും അതായത് മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയൊന്നും ഇല്ല എല്ലാത്തിനും നിരാകരിച്ചു കഴിഞ്ഞു പഞ്ചകോശ നിഷേധത്തിലൂടെ നിരാകരണം ചെയ്തുവല്ലോ ഇതൊന്നും ആത്മാവാകില്ല കാരണം കാര്യകാരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വെറുതെ അങ്ങോട്ട് യുക്തിഭദ്രമാണ് അതെല്ലാം ഈ ഓരോ ശ്ലോകത്തിലും അല്ലേ നമ്മൾ ഈ അടുത്തിടയ്ക്ക് അടുത്തിടയ്ക്ക് കണ്ടതാണ് ബാക്കിയൊക്കെ മറന്നുപോയി പോട്ടെ സ്വാഭാവികത്വം അതെന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദമയ കോശവും ആത്മാവാകില്ല എന്നൊക്കെ പറഞ്ഞു പ്രകൃതിയുടെ വികാരമാണ് അല്ലെ കാര്യമാണ് അതുകൊണ്ട് ഓ ആനന്ദമയ കോശവും ഇങ്ങനെ ഓരോന്നിനും കാര്യങ്ങളുണ്ട് ഓരോന്നിനും ഓരോ കോശവും ഇന്ന ഇന്ന കാരണങ്ങളാലാണ് ആത്മാവാകില്ലാത്തത് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നിരാകരിച്ചു അങ്ങനെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒന്നും ഇല്ല ആ ഇല്ലായ്മ ഇവയുടെ അഭാവം ഞാൻ അറിയുന്നു ഇവയുടെ അസാന്നിധ്യത്തിന് ഞാനാണ് സാക്ഷി മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ ആ അപ്പോൾ യഥാർത്ഥത്തിൽ അസാന്നിധ്യത്തെ അറിയുന്നതിന് സാക്ഷി എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ നാം ഇവിടെ സാക്ഷി എന്നൊരു പദം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ സാക്ഷി എന്നുള്ള ആ പദം അതിലൂടെ എന്നിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം നിരാകരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പ്രത്യേകാത്മാവായിട്ടുള്ള ഞാൻ മാത്രം ആണ് അവശേഷിക്കുന്നത് അപ്പോൾ എന്നിലേക്ക് ആ പ്രത്യേകാത്മാവായിട്ടുള്ള എന്നിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വസ്തു നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് അത് അതിനെ ആരെങ്കിലും കാണിച്ചു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വസ്തു അപ്പോൾ സാക്ഷിയെ ആര് വെളിപ്പെടുത്തും അല്ലേ ഇപ്പോൾ ഒരാ വരൂ കുഞ്ഞെ വരൂ അമ്മ അമ്പിളി മാമനെ കാണിച്ചു തരാം ദേ നോക്കൂ ദേ ആ മരങ്ങൾ കണ്ടുവല്ലോ ആ മരങ്ങളുടെ ഇടയിലൂടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിളി മാമനെ കാണിച്ചു കൊടുക്കും അപ്പോൾ ആ അമ്പിളി മാമനെ നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവ് എന്താണ് അമ്മ അതിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കുഞ്ഞിന് അപ്പോൾ ഈ സാക്ഷിയെ ആരെ കാണിച്ചു തരും ഇപ്പം സാക്ഷിയെ ആര് വെളിപ്പെടുത്തും എന്നാണെങ്കിൽ കശ്യാപ്യ അതിനെ ആരും നമ്മൾക്ക് അനുഭവിപ്പിക്കുന്നൊന്നുമില്ല അതിനെ ആരും നമ്മളെ പ്രകാശിപ്പിപ്പിച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നൊന്നുമില്ല ആരും അതിനെ അല്ലെങ്കിൽ സാക്ഷിയെ പ്രകാശിപ്പിക്കാനൊന്നും പോകുന്നില്ല കാരണം എന്താ ഈ പ്രകാ പഞ്ചകോശങ്ങളൊക്കെ ഓൾറെഡി നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെയോ ഇതിനെ ആര് പ്രകാശിപ്പിക്കുമെന്നാണെങ്കിലോ അത് സ്വയം പ്രകാശിക്കുന്നു അതിനെ ആരും പ്രകാശിപ്പിക്കേണ്ടതായിട്ടില്ല ഇറ്റ്സ് സെൽഫ് ഷൈനിങ് അത് സ്വയം പ്രകാശിക്കുന്നു സ്വയം ജ്യോതിയാണ് അപ്പോൾ പഞ്ചകോശങ്ങൾ ഇതിനെ പ്രകാശിപ്പിക്കുന്നില്ല എങ്കിൽ ഇതുണ്ട് എന്നതിന് എന്ത് തെളിവ് ആ അത് സ്വയം പ്രകാശിക്കുന്നു അപ്പോൾ സാക്ഷി എന്നതിന് സ്വയം പ്രകാശിക്കുന്നു എന്നും അർത്ഥമുണ്ട് അപ്പോൾ വേറൊന്നിൻ്റെയും മറ്റൊന്നിൻ്റെയും ആവശ്യമില്ലാതെ അത് സ്വയം പ്രകാശിക്കുന്നു ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം അസൗ स्वसाक्षिको भावः असौ स्वसाक्षिको भावः यत स्वेनानुभूयते अधः परं स्वयं साक्षात् प्रत्यगात्मा न चेदरः असौ स्वसाक्षिको भावः यत स्वेनानुभूयते അത പരം സ്വയം സാക്ഷാത പ്രത്യേകാത്മാചേതരാ നചേതര കാ എല്ലാം നിരാകരിച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഒരിക്കലും നിരാകരിക്കുവാൻ സാധിക്കാതെ എന്താണോ അവശേഷിക്കുന്നത് എല്ലാറ്റിനെയും അതല്ല അതല്ല അത് ആത്മാവാകില്ല ഇനി ഇന കാരണത്താൽ അത് ആത്മാവാകില്ല എന്ന് പറഞ്ഞ ഓരോന്നോരോ അന്നമയ കോശത്തെ ആദ്യം നിഷേധിച്ചു പിന്നെ പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ എല്ലാറ്റിനെയും നിരാകരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നിരാകരിക്കുവാനാകാതെ അവശേഷിക്കുന്നത് എന്താണോ അതിനെയാണോ ഒന്നുമില്ല എന്നാണ് കേട്ടോ ഇവിടെ ശിഷ്യമെന്ന് പറഞ്ഞത് അസൗ സ്വസാക്ഷികഹ അത് സ്വയം പ്രകാശിക്കുന്നു അത് എന്ത് ശിഷ്യൻ എന്താ അവിടെ പറ്റിയതെന്നാണെങ്കിൽ അവിടെ ഒന്നുമില്ല എന്നുള്ളത് സത്യമാണ് എന്താ എന്തായിട്ട് ദൃശ്യമായിട്ടൊന്നുമില്ല പക്ഷെ ദൃഷ്ടാവ് അവിടെ ഉണ്ട് ദൃഷ്ടാവാണല്ലോ ആ ഒന്നുമില്ലായ്മയും അറിയുന്നത് അത് ആ പ്രത്യേകാത്മാവ് ദൃഷ്ടാവ് എന്നുള്ളതിന് പ്രത്യേകാത്മാവ് അത് സ്വയം പ്രകാശിക്കുന്നു ന ഇതരഹ മറ്റൊന്നുമല്ലാതെ അല്ലാതെ പ്രത്യേകാത്മാവാണ് ഇനി അതായത് നമ്മൾക്ക് ഒരു കുറ്റക്കൂരി ഇരുട്ട് മുറിയിൽ നമ്മൾ അകപ്പെട്ടു പോയി അവിടെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അവിടെ ഉണ്ട് എന്നതിന് എന്തെങ്കിലും ആവശ്യം എനിക്കുണ്ടോ ഞാൻ അവിടെ ഇരിപ്പുണ്ട് ഞാനുണ്ട് എന്നുള്ളതിന് പറയുമോ മക്കളെ ആ വിളക്കൊന്ന് കത്തിച്ചുകൊണ്ട് വരുമോ കറണ്ട് ഇല്ല കറണ്ട് സ്വിച്ച് ഒന്നും ഇടുവോ കറൻ്റില്ലായെങ്കിൽ വേണ്ടിയില്ല വിളക്കൊന്ന് കത്തിച്ചുകൊണ്ട് വരുമോ ഞാനിവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ആരെങ്കിലും പറയുമോ ഏയ് ഇല്ല അല്ലേ ഒന്നിൻ്റെയും ആവശ്യമില്ല ഞാനിവിടെ ഉണ്ട് അമ്മ എവിടെയാ ഞാനിവിടെ ഉണ്ട് എന്നല്ലേ പറയുക ആ അപ്പോൾ എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല ഒന്നിൻ്റെയും വേറൊന്നിൻ്റെയും ആവശ്യമില്ല അതിന് അതുപോലെ അസൗ സ്വസാക്ഷികോ ഭാവ യഥാസ്വേനാനുഭൂയതേ അപ്പോൾ ഈ ഇത് അസൗ സ്വസാക്ഷിക ഇത് സ്വയം പ്രകാശിക്കുന്നു കാരണം എന്താ പ്രത്യകാത്മാ അത് പ്രത്യകാത്മാവാണ് ഇന്നർ സെൽഫാണെന്ന് ഇതര മറ്റൊന്നുമല്ല അതുകൊണ്ട് എല്ലാറ്റിനെയും നിരാകരിച്ച് കഴിഞ്ഞിട്ട് അവശേഷിക്കുന്ന ആ ഞാനുണ്ടല്ലോ എന്നെ നിരാകരിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ അല്ലേ ഞാൻ ഞാൻ നിരന്തരം എൻ്റെ ഉള്ളിൽ കൊണ്ടിരിക്കുന്ന അതിനെ നിരാകരിക്കാനായിട്ട് ആർക്ക് സാധിക്കില്ല ആ അത് അസൗസ്വ സാക്ഷികഹ ഇത് സ്വയം പ്രകാശിക്കുന്നു ആ ഇനി അടുത്ത ശ്ലോകം നോക്കാം അടുത്ത വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകമാണ് നമ്മളാ ആനന്ദമയ കോശത്തിൽ കണ്ടുവല്ലോ വളരെ മനോഹര അതുപോലെ തന്നെ ഒരു ശ്ലോകമാണ് ജാഗ്രത് സ്വപ്നസുഷുപ്തിഷു സ്ഫുടതരം യോസൗ സമുദൃംഭത്തെ പ്രത്യൂപതയാസദാഹമഹമി अत्यन्तस्फुरन्येकधां इमान् पश्यन्नहं धीमुखान् नित्यानन्दचितात्मना स्फुरतितं विद्धि स्वमेतं हृदि जाग्रत्स्वप्नसुषुप् तिषु स्फुटतरं योऽसौ समुजृम्भते प्रत्यग्रूपतया सदाहमहमित्यन्तः स्फुरन् एकधां नानाकारविकारभागिनयिमान् ना पश्यन्नहं धीमुखान् नित्यानन्दचिदात्मना स्फुरदितम् വിദ്ധി വിമേതം ഹൃതി സ്ഫുരതി അതുപോലെ തന്നെ അതിന് മുമ്പ് സ്ഫുരനേകത എന്നൊക്കെയുള്ള പദങ്ങൾ ഇവിടെ സായിയുടെ അടിയിലാണ് ആ എന്നുള്ളത് വരേണ്ടത് അതിന് പകരം ഒരുമിച്ച സഭുരതി സഭുരന്നേകഥ എന്നൊക്കെയാണ് ഇവിടെ അച്ചടിപ്പിച്ച കണ്ടത് നിങ്ങളുടെ ബുക്ക് ഏതാണെന്ന് അറിയില്ല എൻ്റെ ബുക്കേലങ്ങനെയുണ്ട് സ്ഫുരതി എന്നാണ് ആ വാക്ക് അപ്പോൾ അതായത് ഇരുന്നൂറ്റി പതിനേഴ് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു ജാഗ്രത് ഇൻ ദ വേക്കിങ് ജാഗ്രത അവസ്ഥയിൽ അതുപോലെ തന്നെ സ്വപ്ന അവസ്ഥയിൽ സുഷുപ്തിഷു സുഷുപ്തി അവസ്ഥയിൽ സ്ഫുടതരം വളരെ വ്യക്തമായിട്ട് യഹ അസൗ ഇത് അസൗ ഇത് സംസൃം സം സമുജുംബതേ അത് വ്യക്തമാകുന്നു എങ്ങനെയാണ് പ്രത്യഗ്രൂപതയാ ഇന്നർ സെൽഫ് പ്രത്യകാത്മാവായിട്ട് വളരെ ക്ലിയറായിട്ട് വ്യക്ത വളരെ സ്പഷ്ടമായിട്ട് പ്രകാശിക്കുന്നു ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരം യോ അസൗ സമുജുംബദേ ഈ അവസ്ഥകളിലെല്ലാം വളരെ വ്യക്തമായി നന്നായി പ്രകാശിക്കുന്നു ജാഗ്രതാവസ്ഥയിൽ വ്യത്യസ്ത വസ്തുക്കളുണ്ട് അല്ലേ പലതരത്തിലുള്ള വസ്തുക്കളെ പലതായിട്ട് നമ്മൾ കാണുന്നു കാടും മഴ കാടും പുഴയും മരവും അതുപോലെ ഇന്നു വേണ്ട എല്ലാം കണ്ണു തുറന്നിട്ടുണ്ടെങ്കിൽ വളരെ വൈചിത്രമായിട്ടുള്ള ഈ ലോകം നമ്മൾ കാണുന്നു അല്ലേ പക്ഷേ കാണുന്ന ഞാൻ കാണുന്ന കാണുന്ന അല്ലെങ്കിൽ കാണുന്നവൻ ആ കോൺഷ്യസ്നെസ് അതിനൊരു വ്യത്യാസവും ഇല്ല എല്ലാവരും കാണുന്നു ആ കാണുന്ന ആ ചൈതന്യം അല്ലെങ്കിൽ ആ ദ്രഷ്ട അത്യന്തികമായിട്ടുള്ള ആ ദ്രഷ്ട അതിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല ഇവിടെ കാണുന്ന ഈ വസ്തുക്കൾക്കാണ് വ്യത്യാസം മുഴുവൻ ജാഗ്രത അവസ്ഥയിൽ സ്വപ്നത്തിലും അങ്ങനെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല പല വസ്തുക്കളുണ്ട് പക്ഷെ അവയെ പ്രകാശിപ്പിക്കുന്ന ആ ഞാൻ അത് ഒന്നാണ് ആ വസ്തു ഒന്നാണ് ഇനി സുഷുപ്തിയിലാണ് എങ്കിലോ സുഷുപ്തിയെയും പ്രകാശിപ്പിക്കുന്നുണ്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല ഇത്ര മാത്രം ടയേഡായിട്ടായിരുന്നു എന്നോ ഞാൻ കിടന്നത് കണ്ണടച്ചു കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒന്നും അറിഞ്ഞില്ല പിന്നെ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴ് അറിയുന്നത് നേരം വെളുത്തു എന്നും ഇന്നലെ വൈകുന്നേരം കിടന്നതാണ് ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞാണ് എഴുന്നേറ്റത് ഒന്നും അറിഞ്ഞില്ല ആ ഒന്നും അറിയില്ലായ്മയും വളരെ സ്ഫുടമായിട്ട് വളരെ വ്യക്തമായിട്ട് പ്രകാശിപ്പിച്ചു അതുകൊണ്ടാണല്ലോ നമ്മൾ ആ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും നമ്മൾക്കത് ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ പ്രത്യേകാത്മാവായിട്ട് ജാഗ്രത് സ്വപ്നസുഷുപ്തിഷു സ്ഫുടതരംസൃംഭത്തെ പ്രത്യ്രൂപതയ സദാഹമഹമിത്യന്തരധം പ്രത്യകാത്മാവായിട്ട് സദാ അഹം അഹം ഇതിന് അന്തസ്പുരൻ ഏകഥ ഏകത ഒരേപോലെ ഒരേ ഒരേറ്റക്കുറച്ചിലുകളും ഇല്ലാതെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ ഞാൻ എന്ന് നിരന്തരം ആ അഹങ്കാരത്തെ അല്ല കേട്ടോ ഇവിടെ പറയുന്നത് ആ അഹങ്കാരത്തിനും എന്താ സാക്ഷിയായിട്ടുള്ള എന്നെയാണ് അഹങ്കാരം എൻ്റെ അഹങ്കാരം ഉയരുന്നതും അതുപോലെ തന്നെ അമ്മയ്ക്കിപ്പോൾ അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയില്ലേ ചില കുട്ടികളൊക്കെ പറയില്ലേ ആ നമ്മുടെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി പറയും ചേച്ചിക്ക് അലങ്കാരമാണ് അലങ്കാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അഹങ്കാരം എന്നാണ് ഹാ അപ്പം ഈ അഹങ്കാരം അത് മറ്റുള്ളവരും അറിയും നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും ആ നമ്മളുടെ അഹങ്കാരത്തെയും അറിയുന്ന ഞാനാണ് കേട്ടോ അഹമഹമെന്ന് ഏകഥ ഏകഥ എന്നുള്ളതിന് അർത്ഥം എന്താ ഒരേ പോലെ ഒരേപോലെ ഒരേ പോലെ നിരന്തരം പ്രകാശിക്കുന്നു എങ്ങനെയാ പ്രകാശിക്കുന്നത് പ്രത്യഗ്രൂപതയാ പ്രത്യഗാത്മാവായിട്ട് സദാ അഹം അഹം ഇത്യന്ധസ്ഫുരന്യേകത നാനാകാര വികാരഭാഗിനിമാൻ പശ്യൻ അഹം ധീമുഖാൻ എന്നിട്ടോ ഇതിനെ എല്ലാറ്റിനെയും ജാഗ്രസ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരം യോസൗ സമുസൃംഭതേ ഇതിനെ എല്ലാറ്റിനെയും സമുസുംപതെ അതിനെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു അതിനെ എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത് കർത്താവായിട്ട് നിന്ന് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് നിന്നിട്ടാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് എല്ലാറ്റിനെയും അറിയുന്നവനായിട്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവൻ അത് ദൃഷ്ടയാണ് അങ്ങനെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു എന്നിട്ടോ ഇമാൻ പശ്യൻ നാനാകാര വികാരഭാഗിന എല്ലാറ്റിനെയും എല്ലാറ്റിനെയും എല്ലാറ്റിൻ്റെയും വ്യത്യസ്ത രൂപങ്ങളും അവയുടെ വ്യത്യസ്ത ഭാവങ്ങളും ഒക്കെ പ്രകാശിപ്പിക്കുന്നു എല്ലാറ്റിനെയും എന്നുള്ളതിന് ഇവിടെ എടുത്തിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് നാനാകാര വികാര ഭാഗിന ഇമാൻ പശ്യൻ അഹം ധി മുഖാൻ അഹം ധി മുഖാൻ എന്നുള്ളതിൽ അഹങ്കാരാദികളായിട്ടുള്ള അഹങ്കാരം ധീ മുഖാൻ എന്നുള്ളതിനോട് മുഖം എന്നുള്ള അർത്ഥമല്ല പിന്നെയോ മുഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സെട്രാ ആദിയായിട്ടുള്ളത് അഹം അഹങ്കാരം ധി ബുദ്ധി മുഖാൻ മുതലായവ അല്ലേ അങ്ങനെ പറയില്ലോ മുഖ ഓ നാരദാദി പ്രമുഖാദികളൊക്കെ നാരദാദികൾ ആദികൾ എന്ന് പറയുമ്പോൾ നാരദൻ മുതലായിട്ടുള്ളവരെന്നാണ് ഇവിടെ അഹങ്കാരം ധീ മുഖാൻ എന്ന് വെച്ചാൽ അഹങ്കാരം ധീ മുതലായവ മുതലായവയെ ഇവയ്ക്ക് നാന ആകാരം ഇവയ്ക്ക് വിവിധ രൂപങ്ങളുണ്ട് അല്ലെ വികാരങ്ങളുണ്ട് പലതരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ശരീരത്തിൽ വിവിധ തരത്തിലുള്ള ശരീരങ്ങളിൽ നാനാഹാരങ്ങളുണ്ട് പലർക്കും പലതരത്തിലുള്ള ആകാരം അല്ലെ വിവിധ രൂപങ്ങളുണ്ട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇനിയോ അഹങ്കാരത്തിനും അതുപോലെ തന്നെ വിവിധ രൂപങ്ങളും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നു പ്രാണനുമുണ്ട് വിവിധ പ്രാണനും ബുദ്ധിക്കും ബുദ്ധിവൃത്തിക്കും എല്ലാം വിവിധ തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ ഓരോ കോശവും കണ്ടപ്പോഴും വിശദമായിട്ട് കണ്ടതാണ് അപ്പോൾ ഈ ചൈതന്യമാണ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ഈ എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത് എന്നാണെങ്കിലോ നിത്യാനന്ദ ചിതാത്മനാം സ്ഫുരദീത്തം ആ നിത്യാനന്ദ സ്വരൂപമായിട്ട് എൻ്റെ ഹൃദയത്തിലിരുന്ന് ം വിദ്ധി സ്വമേതം ഹൃദി നിൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ നിത്യാനന്ദ സ്വരൂപമായിട്ടിരിക്കുന്ന ആ സാക്ഷി അല്ലെങ്കിൽ ആ പ്രത്യേക ആത്മാവായിട്ടുള്ള ആ തത്വമാണ് ഇവയെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ആ ചൈതന്യമാണ് എല്ലാറ്റിനെയും എല്ലാറ്റിലും കുടികൊള്ളുന്ന ആ ചൈതന്യം എല്ലാവരിലും കുടികൊള്ളുന്ന പരമാണു പൊരുളിയിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ആ പരമപ്രകാശം എല്ലാറ്റിലും സ്ഫുരണമായിട്ട് എല്ലാറ്റിനെയും എല്ലാറ്റിലും ഞാൻ ഞാൻ അഹം അഹം എന്നുള്ള അത് ജീവനുള്ള വസ്തുക്കളിലാണ് എങ്കിൽ ആ ബോധസ്വരൂപനായിക്കൊണ്ടിട്ട് ഇനി ജീവനൊന്നും ഇല്ലാത്തവയിലാണ് എങ്കിലോ അതിൻ്റെ ഉണ്മയായിക്കൊണ്ടിട്ട് അല്ലേ ആ നിലനിൽക്കുന്നുണ്ടത് ആ ഉണ്മയായിക്കൊണ്ടിട്ട് കൊണ്ടിട്ട് പ്രകാശിപ്പിക്കുന്ന ആ ആ സ്വരൂപം പരമപ്രകാശമായിട്ടുള്ള നിത്യാനന്ദ നിത്യാനന്ദസ്വരൂപമായിട്ടുള്ള ആ തത്വം സ്ഫുരതി പ്രകാശിപ്പിക്കുന്നു തം വിദ്ധി സ്വമേധം ഹൃദി അതിനെ നീ അറിയൂ വിദ്ധി ത്വം വിധി നീ അതിനെ മനസ്സിലാക്കൂ അപ്പം എന്തുകൊണ്ടാണ് നാം ഈ ആത്മതത്വം അറിയുന്നില്ല എന്നാണെങ്കിലോ നമ്മളുടെ ശ്രദ്ധ മുഴുവനും ബാഹ്യലോകത്തിലേക്കാണ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെ നേടിയെടുത്ത് എങ്ങനെ അനുഭവിക്കാം എന്നുള്ളതിലാണ് നമ്മളുടെ ശ്രദ്ധ മുഴുവനും എപ്പോഴും ശ്രദ്ധ ബാഹ്യലോകത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉം അതുകൊണ്ടാണ് നാം അതിനെ അറിയാത്തത് അപ്പൊ ഇവിടെ ഈ ശിഷ്യനെന്താ ബാക്കി ലോകത്തിൽ നിന്നൊക്കെ ഉള്ള ശ്രദ്ധ തിരിച്ചിട്ടാണല്ലോ ശിഷ്യനാകുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ശിഷ്യൻ പോയി മനനമൊക്കെ ചെയ്തിട്ട് വന്ന് തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയത് അവിടെ ഒരു തെറ്റ് പറ്റിയത് എന്താണ് അദ്ദേഹം അവിടെ ഒബ്ജെക്റ്റ് ആയിട്ട് ഒന്നിനെയും കാണുന്നില്ല എല്ലാറ്റിനെയും നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമോ പക്ഷേ എന്താണ് ആ തത്വം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് എല്ലാറ്റിനെയും നിരാകരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ അസാന്നിധ്യത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രത്യേകാത്മാവാണ് ആ സാക്ഷി അല്ലെങ്കിൽ സാക്ഷി എന്ന് പോലും അവിടെ പറയാൻ പറ്റില്ല അവിടെ സാക്ഷി എന്നുള്ളതിന് സ്വയം പ്രകാശം സ്വയം പ്രകാ സ്വയം ജ്യോതി എന്നുള്ള ഒരു ജ്യോതിയേയും ഞാൻ എന്ന് വെച്ചാൽ പറഞ്ഞ വന്ന് പറയുമ്പോൾ ഗുരു എന്താ പറയുക നീയാണ് ജ്യോതി ആ ഭവാൻ പരമകം ജ്യോതി അങ്ങ് പരമമായിട്ടുള്ള ആ പ്രകാശമാണ് അപ്പോൾ ശിഷ്യനെന്താ പറയുക എന്നറിയോ തത് അസ്മി പ്രഭോ യെസ് ഐ അണ്ടർസ്റ്റുഡ് ഭഗവാൻ ഞാൻ ആ പരമമായിട്ടുള്ള ജ്യോതിയാണ് ഹാ ഇങ്ങനെ ഇവിടെ എന്തുകൊണ്ട് നാം അറിയുന്നില്ല എന്നുള്ള കാരണം എന്താ ബാഹ്യ ലോകത്തിലാണ് ഓഫ് കോഴ്സ് അല്ലേ എപ്പോഴും പുറമേക്ക് പുറമേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സും കൺ ഇന്ദ്രിയങ്ങളും എല്ലാം ഇനി അങ്ങനെ നമ്മൾക്ക് ഈ ആത്മതത്വം അറിയാത്തതിന് നമ്മളെ ഒരു ഉദാഹരണത്തിലൂടെ ആചാര്യ ഭഗവാൻ നമ്മൾക്ക് വ്യക്തമാക്കി തരികയാണ് സ്വാമികളുടെ തപോനസ്വാമികളുടെ സ്വാമികൾ ഗുരുദേവൻ്റെ കമൻട്രിയിൽ പറഞ്ഞിട്ടുണ്ട് തപോനസ്വാമികൾക്ക് വളരെയധികം സഹായിച്ച രണ്ട് ശ്ലോകങ്ങളാണ് ആണത്ര ഇത് അദ്ദേഹം വേദാന്തം പഠിക്കുന്ന കാലത്ത് ഈ രണ്ട് ശ്ലോകങ്ങൾ നിരന്തരം മനനം ചെയ്യുമായിരുന്നു അത്ര അത്ര കണ്ട് ഇത് വളരെ എന്താ അദ്ദേഹത്തെ പോലും സഹായിച്ച ശ്ലോകമാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കണം ഇനി അടുത്ത രണ്ടല്ല കേട്ടോ ഒരു ഇരുന്നൂറ്റി അതെ ഇരുന്നൂറ്റി പതിനേഴ് ഇരുന്നൂ സോറി ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പത്തൊൻപത് പിന്നെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇങ്ങനെ നാലഞ്ച് ശ്ലോകങ്ങളിലൂടെയാണ് ആ ഉദാഹരണം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എത്രത്തോളം നോക്കാൻ പറ്റും പറ്റാവുന്നത്ര നോക്കാം അഞ്ച് പത്ത് മിനിറ്റ് കൂടിയുണ്ട് ഓക്കെ ഘടോത് അതിനു മുമ്പ് ഇതൊന്നുകൂടി ചൊല്ലാം ഈ ശ്ലോകം സ്വപ്ന സുഷുപ്തിഷു സ്ഫുടരം योऽसौ समुज्जृम्भते प्रत्यग्रूपतया सदाहमहमित्यन्तः स्फुरन्ये कदां नानाकारविकारभागिनयिमान् पश्यन्नहं धीमुखान् नित्यानन्दचिदात्मना स्फुरति तं विद्धि स्वमेतं हृदि घटोदके बिम्बिद ിംബം ആലോകമൂഢോ രവിമേവ മന്യത്തെ തടോഭിമന്യ ഘടോദിംബിതമർക്കിംബം ആലോക്യമൂഢോ രവിമേവന്യ ുപാധി സംസ്ഥിത്യേവ ജഡോഭിമന്യത ഘടോദകേ ഘടം ഘടോദകെ നിറയെ ജലമുള്ള ഒരു ഘടം ഘടം എന്ന് വെച്ചാൽ ഈ പാട്ടുകച്ചേരിക്ക് കൂട്ടുന്ന ഘടം ഇല്ലേ ഘടം ഘടം അതല്ലായെങ്കിൽ സാധാരണ മൺകൂടായാലും മതി ഏതെങ്കിലും ഒരു കുടമോ ഘടമോ എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഘടം ഘടം എന്നാണ് വാക്ക് അല്ലെങ്കിൽ മൺകുടം ഈ മൺകുടം അതിൽ നിറയെ ജലമുണ്ട് അങ്ങനെയുള്ള നിറയെ ജലമുള്ള ഒരു കുടത്തിൽ ബിംബിതമർക്കിംബം സൂര്യൻ്റെ പ്രതിഫലനം ബിംബിതം അർക്കബിംബം ഘടോദകേ ബിംബിതം ബിംബിതം അതിൽ പതിഞ്ഞിരിക്കുന്നു റിഫ്ലക്റ്റഡ് അർക്കബിംബം അർക്കബിംബം എന്ന് വെച്ചാൽ സൂര്യൻ സൂര്യൻ്റെ പ്രതിഫലനം ആ കുടത്തിൽ അല്ലെങ്കിൽ ആ ഘടത്തിൽ പറഞ്ഞിരിക്കുന്നു പതിഞ്ഞിരിക്കുന്നു എന്നിട്ട് ആലോക്കിയ അതിനെ കണ്ടിട്ട് മൂടഹ ഒരു മൂടൻ ഒരു ഫുൾ രവിഷു ഏവം മന്യതെ അത് സൂര്യനാണ് എന്ന് ഒരു മൂഢൻ നമ്മളെപ്പോലെ ഓ ഞാൻ ഉള്ളൂ മൂടത്തരമൊന്നും എനിക്കില്ല ഒരു കുടത്തിൽ അല്ലെങ്കിൽ ഒരു മൺകുടത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം കണ്ടിട്ട് പ്രതിഫലനം കണ്ടിട്ട് അത് സൂര്യനാണ് എന്ന് ധരിക്കാനുള്ള ബുദ്ധിയൊന്നും അത്രമാത്രം പൊട്ടനോ പൊട്ടിയോ ഒന്നുമല്ല ഞാൻ അല്ലേ അങ്ങനെ നമ്മളെല്ലാവരും കരുതുക അല്ലേ ആ പ്രതിഫലനത്തെ സൂര്യനാണെന്ന് ഒരു മൂഢം ധരിക്കുന്നു പ്രതിഫലനം യഥാർത്ഥമാണ് എന്ന് ധരിക്കുകയാണ് അപ്പോൾ ഈ ഉദാഹരണങ്ങൾ കാണുമ്പോൾ നമ്മൾ വളരെയധികം എന്താ നിശ്ചയധാർണ്യത്തോടു കൂടി തന്നെ പറയും ഞാൻ അത്തരത്തിലുള്ള പൊട്ടണോ പൊട്ടിയോ ഒന്നും അല്ല എനിക്കത്രമാത്രം അത്യാവശ്യമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് കാണിക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഇത്രമാത്രം മൂടത്തരമൊന്നും എനിക്കില്ല എന്ന് പറയും ഇനി നമ്മൾക്ക് ആ ആ ഉദാഹരണം അതിൻ്റെ സിദ്ധാന്തവുമായിട്ടൊന്ന് ഘടിപ്പിക്കുമ്പോൾ ദൃഷ്ടാന്തത്തെ ദാർഷ്ടാന്തവുമായിട്ടൊന്ന് കണക്ട് ചെയ്തു നോക്കാം അപ്പോൾ അറിയാം നമ്മൾ പൊട്ടനാണോ മൂടനാണോ എന്ന് ഘടം എന്നുള്ളതിന് എന്തുന്ന അതിന് അതിന് തത്തുല്യമായിട്ടുള്ളത് ശരീരമാണ് പുറത്തൊരു ഘടം ആ ഘടത്തിൽ നിറയെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ സൂര്യൻ്റെ പ്രതിഫലനം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പൊട്ടൻ കണ്ടിട്ട് ഈ പ്രതിഫലനത്തെ കണ്ടിട്ട് സൂര്യനാണെന്ന് ധരിക്കുകയാണ് ഏതോ ഒരു പൊട്ടൺ കേട്ടോ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ എങ്കിൽ ഇവിടെ ഒന്ന് നോക്കൂ ഇവിടെ എടുക്കണം ശരീരമായിട്ട് എടുക്കണം എന്നിട്ടോ ജലം ജലം ശരീരത്തിൽ ഇപ്പം ജലം എന്ന് പറയുമ്പോൾ എന്താ എടുക്കുക ശരീരത്തിൽ ചിന്തകളാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ അതായത് ഘടത്തേക്കാളും സൂക്ഷ്മമാണ് ജലം ശരീരത്തേക്കാളും സൂക്ഷ്മമാണ് എന്തോന്ന് ചിന്തകൾ അപ്പോൾ ഘടത്തെക്കാളും സൂക്ഷ്മമാണ് ജലം ശരീരത്തെക്കാളും സൂക്ഷ്മമാണ് ഇതിനുള്ളിലെ ചിന്തകൾ അപ്പോൾ ഉദാഹരണം നോക്കുമ്പോൾ നമ്മൾക്ക് തോന്നും നമ്മൾ അത്രമാത്രം ബുദ്ധിശൂന്യമൊന്നും ശൂന്യനൊന്നുമല്ല അല്ലെങ്കിൽ അത്രമാത്രം പൊട്ടിയൊന്നുമല്ല ഞാൻ എന്ന് തോന്നുമെങ്കിലും തത്വം നോക്കുമ്പോൾ നമ്മൾ വണ്ടർഫുൾ പൊട്ടിയാണ് അല്ലെങ്കിൽ ഇത്രയും മാത്രം വലിയ ഒരു മൂഢൻ ലോകത്തില്ല എന്ന് പറയാൻ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നടക്കുന്നത് തത്വം നോക്കുമ്പോൾ ഇപ്പം ജഡമായതിനെ എന്താ ഒരു അവിവേകി വേഗമില്ലാത്ത ഞാൻ എന്ത് ചെയ്യുന്നു ഈ ജഡമായിട്ടുള്ളതുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവനും ഈ പ്രതിഫലനത്തെയാണ് അല്ലേ വലിയ ബയോഗ്രഫിയും അതും ഇതൊക്കെ എഴുതി വയ്ക്കും ഓട്ടോ ബയോഗ്രഫിയോ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി വയ്ക്കും ആത്മ എൻ്റെ ആത്മകഥ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും അത് ഈ പറയുന്നത് മുഴുവനും ഈ പ്രതിഫലനത്തെ കുറിച്ചിട്ടാണ് അപ്പോൾ നോക്കൂ ആ സൂര്യനെ ആ മൺകുടത്തിൽ പ്രതിഫലിച്ച സൂര്യനെ കണ്ടിട്ട് യഥാർത്ഥ സൂര്യനാണെന്ന് ധരിച്ചവനെ നമ്മൾ പൊട്ടനെന്ന് പറഞ്ഞു നമ്മളോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു ഘടമെന്നുള്ളത് ഈ ശരീരമാണ് വെള്ളം അതിലെ ചിന്തകളാണ് ഈ ചിന്തകളിൽ പ്രതിഫലനം പതിഞ്ഞിരിക്കുന്നു എന്തിൻ്റെ പ്രതിഫലനം ചിത്തിൻ്റെ പ്രതിഫലനം അല്ലെങ്കിൽ ആ പ്രതിഫലനം പ പ പതിഞ്ഞിരിക്കുന്നതിന് ചിതാഭാസം എന്നാ പറയുക ചിതാഭാസം അതായത് ഉപാധിയിൽ പതിഞ്ഞ ചിതാഭാസനെ ആണ് ഞാൻ ഞാനെന്ന് നാം അഭിമാനിക്കുകയാണ് അല്ലേ അതിനെയാണ് ഞാൻ ഞാൻ ഞാനെന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഭ്രാന്തിയ ആ ഒന്നുകൂടി ആ ശ്ലോകം ഒന്ന് വായിച്ചു എല്ലാം പറഞ്ഞു നോക്കട്ടെ ഘടകിതമർക്കിംബം ആലോക്യമൂഢോവിമേവേ തഥാ ചിതാഭാസം ഉപാധി സം ഭ്രാന്തമിത്യേവ ജഡോഭിമന്യേ ആ അപ്പോൾ ജഡം ജലം പ്രകാശിക്കുന്നു എന്തുകൊണ്ടാണ് ജലം പ്രകാശിക്കുന്നത് ജലത്തിന് പ്രകാശ പ്ര ജലത്തിന് പ്രകാശമൊന്നുമില്ല ജലത്തിന് സ്വതവേ പ്രകാശിക്കാനുള്ള കഴിവൊന്നുമില്ല സൂര്യൻ്റെ പ്രതിഫലനം ഏറ്റതുകൊണ്ടാണ് ജലം പ്രകാശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ചിന്തകളിൽ പ്രതിഫലനം പതിഞ്ഞിട്ട് ആ ഉപാധിയിൽ പതിഞ്ഞ ചിതാഭാസൻ പ്രതിബിംബം ചിത്തിൻ്റെ പ്രതിബിംബത്തെയാണ് ചിതാഭാസൻ എന്ന് പറയുന്നത് ഉപാധിയിൽ പതിഞ്ഞ ആ ചിതാഭാസനെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഭ്രാന്ത്യ ഭ്രമത്താലും അപ്പം ഇനി യഥാർത്ഥത്തിലുള്ള ചിത്തിനെ ആഭാസനല്ല ആഭാസെന്നുള്ളതിന് പതിഞ്ഞിരിക്കുക പ്രതിഫലനം എന്നാണ് കേട്ടോ അർത്ഥം പ്രതിഫലനം പതിഞ്ഞിരിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിലുള്ള ചിത്തിനെ ചിതാഭാസനല്ല ചിത്തിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ സൂര്യനെ കാണണം ഇനി ചിത്തിനെ കാണണം എന്നൊന്നും പറയണ്ട സൂര്യനെ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾക്കറിയാം അല്ലേ സു ഒരാൾക്ക് ഒരാൾ പറയുകയാണ് നിങ്ങൾ സൂര്യനെ കാണണം നമ്മൾ സൂര്യനെ കാ നിങ്ങൾ സൂര്യനെ കാണണം എന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ സൂര്യനെ കാണണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഘടം ജലം വിഹായ സർവം തദ്ബിംബം തടസ്ഥകാശോ വിതുഷായധാ തഥ घटं जलं तत् गदमर्कबिम्बं विहाय सर्वं विनिरीक्ष्यतेऽर्कः तडस्तये तत्र तयावभासकः स्वयं प्रकाशो विदुषाय धा तथा അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് വിഹായ സർവം ഇതിനെ എല്ലാറ്റിനെയും ഉപേക്ഷിക്കണം ഏതിനെയെല്ലാത്തിനെയും ഘടം ജലം തദ്ഗതമർക്കബിംബം ഘടം എന്താ ശരീരം അല്ലെങ്കിൽ ഘടം രണ്ടായിട്ട് എടുക്കാം കേട്ടോ ദൃഷ്ടാന്തവും ദാഷ്ടാന്തം ദൃഷ്ടാന്തം ഘടമാണെങ്കിൽ ദാഷ്ടാന്തം ശരീരം ആദ്യം ഘടത്തെ ഉപേക്ഷിക്കണം പിന്നെയോ ഘടത്തിൽ നിറഞ്ഞു വെച്ചിട്ടുള്ള വെള്ളം ഇവിടെ ആകുമ്പോഴോ ചിന്തകൾ പിന്നെയോ അർക്കബിംബം അർക്കബിംബം എന്നുള്ളതോ അതിൽ പതിഞ്ഞിരിക്കുന്നത് അതിൽ നിന്നുമൊക്കെ ഇവയിൽ നിന്നുമൊക്കെ ശ്രദ്ധ തിരിക്കണം എന്നിട്ട് വളരെ സ്ലോലി വളരെ പതിയെ പതിയെ നിരീക്ഷ്യതേർക്കെ വളരെ പതിയെ സൂര്യനെ നോക്കണം അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണോ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ശരീരമനോബുദ്ധികളിൽ നിന്നും പതിയെ 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 പിന്തിരിച്ചിട്ട് ചിന്തകളിൽ നിന്ന് ശ്രദ്ധയെ തിരിച്ചിട്ട് സൂര്യൻ യഥാർത്ഥത്തിൽ ഈ ഘടത്തിൻ്റെയും ഭാഗമല്ല ജലത്തിൻ്റെയും ഭാഗമല്ല ആ ജലത്തിൽ പ്രതിഫലിച്ചതായിട്ടുള്ള പ്രതിഫലനത്തിൻ്റെയും ഭാഗമല്ല സൂര്യൻ അതിൽ നിന്നൊക്കെ വേറിട്ടാണ് അതിനുമൊക്കെ അതീതമാണ് എന്ന് പറയാം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അവയാകില്ല അതുപോലെ തന്നെ ആണ് ഈ ഇവിടെ ചിത്ത് എന്നുള്ളതും എടുക്കേണ്ടത് ശരീരവും ശരീരത്തിൻ്റെയും ഭാഗമല്ല പ്രതിഫലനം ഉണ്ട് എങ്കിലും ഘടമുണ്ട് എങ്കിലും ജല ഉണ്ടെങ്കിലും ജലം ഇല്ല എങ്കിലും സൂര്യനുണ്ട് ജലം അവിടെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല ഇല്ല പ്രതിഫലനം ഉണ്ടാവണോ ഇല്ലയോ എന്നുള്ളത് അത് വേറെ കാര്യം കേട്ടോ പക്ഷെ സൂര്യൻ അവിടെയുണ്ട് സൂര്യൻ ഇവയുടെ ഭാഗമല്ലാതെ പക്ഷെ പ്രകാശിപ്പിക്കുന്നു അപ്പം ഈ സൂര്യനെ ഇവയൊന്നും ബാധിക്കുന്നുമില്ല അത് സ്വയം പ്രകാശിക്കുന്നു അപ്പം ഏതുപോലെയാണോ ഈ ഘടത്തിൽ നിന്നും മറ്റെല്ലാത്തിൽ നിന്നും ശ്രദ്ധയെ തിരിച്ച് ഒരുവൻ നേരെ സൂര്യനെ നോക്കുന്നത് സൂര്യൻ അങ്ങനെ സൂര്യനെ നോക്കുമ്പോഴോ യഥാർത്ഥ സൂര്യനെ കാണുമാറാകുന്നു അതുപോലെ ഇവിടെയും ശരീര ശരീരമനോബുദ്ധികളിൽ നിന്നുമൊക്കെ നമ്മളുടെ ശ്രദ്ധയെ തിരിച്ചിട്ട് യഥാർത്ഥ ആത്മാവിനെ കാണണം എന്നാണ് അടുത്ത മൂന്ന് ശ്ലോകങ്ങളും ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത് അടുത്ത മൂന്ന് ശ്ലോകം ഒരുമിച്ച് ചെല്ലേണ്ടതാണ് അത് നമ്മൾക്ക് നാളെ നോക്കാം ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ